നമസ്കാരം ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വംശീയമായി അധിക്ഷേപിച്ച ജനപ്രതി സഭയിലെ വനിതാ അംഗങ്ങൾ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വൈറ്റ് നാഷണലിസ്റ്റുകളുടെ അജണ്ട നടപ്പിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും അമേരിക്കക്കാർ ഈ ഭിന്നിപ്പിന്റെ സ്വരം ഉൾക്കൊള്ളരുതെന്നും അവർ പറയുന്നു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ രാജ്യത്തിന്റെ പാരമ്പര്യവുമായി ഈ സ്ത്രീകൾക്ക് ബന്ധമില്ല തികച്ചും മറ്റൊരു സാഹചര്യത്തിൽ നിന്നും വന്നവരാണ് ഇവർ എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തെ വെറുക്കുന്നവരാണ് ഇവർ ഇവർ രാജ്യത്തെ എത്തിയവരാണ് നിങ്ങൾ ഈ രാജ്യത്തെ വെറുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സന്തോഷമില്ലെങ്കിൽ ഇവിടം വിട്ട് പോകാം എന്നതായിരുന്നു വൈറ്റ് ഹൗസിന് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപിൻ്റെ പരാമർശം തുടർന്ന് ഇവർക്കെതിരെ അദ്ദേഹം ട്വിറ്ററിലും രംഗത്തെത്തി വനിതാ അംഗങ്ങളായ അലക്സാണ്ട്രിയ ഒക്കാസിയോ കോർട്ടസ് റഷിദ തൈബ് അയാന പ്രസ്തി ഇൽഹാൻ ഒമർ എന്നിവരെയാണ് ട്രംപ് പേര് പറയാതെ വിമർശിച്ചത് ഇതിൽ ഇൽഹാന ഓമർ പന്ത്രണ്ടാം വയസ്സിൽ സോമാലിയയിൽ നിന്നും അഭയാർത്ഥിയായി അമേരിക്കയിലെത്തിയതാണ് ബാക്കി മൂന്ന് പേരും അമേരിക്കയിൽ ജനിച്ചു വളർന്നവരും പ്രസ്ലി ആഫ്രിക്കൻ അമേരിക്കക്കാരിയാണ് ത്ലൈവ് പാലസ്തീനയിൽ നിന്നും കുടിയേറിയവരുടെ മകളാണ് ഒക്കാസിയോ കോർട്ടസ് ന്യൂയോർക്ക് കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത് എല്ലാവരും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ പുരോഗമനവാദികളാണ് ഇടതുപക്ഷ ചായവുള്ള നയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് ഇവർ നഗ്നമായ വംശീയാക്രമണം നടത്തുക വഴി സ്വന്തം കഴിവുകേടുകളും അഴിമതികളും മനുഷ്യരാഹിതമായ പ്രവർത്തനങ്ങളും മറച്ചുവെക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് ഇവർ പറയുന്നു ഇതാണ് വെള്ള തീവ്രവാദികളുടെ അജണ്ട ചാറ്റ് റൂമുകളിലും ടി വി സ്റ്റുഡിയോകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിലെ പൂന്തോട്ടത്തിലും എത്തിയിരിക്കുന്നത് ചരിത്രത്തിൻ്റെ കണ്ണുകൾ നമ്മിലേക്ക് ഉറ്റുനോക്കുന്ന നിമിഷമാണിത് ഒമർ പറഞ്ഞു നമ്മുടെ ഭരണഘടനയെ പരിഹസിക്കാൻ ഈ പ്രസിഡന്റിനെ അനുവദിക്കുന്നത് അവസാനിപ്പിക്കേണ്ട സമയമാണിത് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യേണ്ട സമയമാണിത് അവർ കൂട്ടിച്ചേർത്തു ട്രംപിൻ്റെ വാക്കുകളിൽ അതിശയം തോന്നാൻ ഒന്നുമില്ലെന്ന് ഒക്കാസിയോ കോട്ടസും പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തം നയങ്ങളെ എങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ന്യായീകരിക്കാമെന്ന് അറിയില്ല അതുകൊണ്ടാണ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് എന്നും അവർ പറഞ്ഞു സ്പീക്കർ നാൻസി പെലോസി ട്രംപിനെതിരെ രംഗത്തെത്തി ട്രംപിൻ്റെ പരാമർശം സെനോഫോബിയ ആണെന്നും അമേരിക്കയുടെ സംസ്കാരത്തിന് നിരക്കാത്തതാണെന്നും പെലോസി ട്വീറ്റ് ചെയ്തു വിമർശനങ്ങൾ ഒരു കോണിൽ ശക്തമായി വരുമ്പോഴും ട്രംപ് തൻ്റെ പതിവ് പരിഹാസ ട്വീറ്റുകളിൽ വ്യാപൃതനാണ് തൻ്റെ പ്രകോപനപരമായ നിലപാടുകളിൽ ഈ വനിതകളെ പിന്തുടരാൻ ഡെമോക്രാറ്റുകളെ പ്രേരിപ്പിക്കുന്നുവെന്നും അതിൻ്റെ അർത്ഥം അവർ സോഷ്യലിസത്തെയും ഇസ്രായേലിനെയും യു എസ് എയും വെറുക്കുന്നുവെന്നുമാണ് അത് ഡെമോക്രാറ്റുകൾക്ക് നല്ലതല്ല ട്രംപ് ട്വീറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക